ആണ് കുഞ്ഞിനെ പുറത്തിട്ടത്. 19-ാം വാക്യം, അവൻ നമ്മുടെ വംശത്തോട് ഉപായം ആഘാതമാണ്, അതിൻ്റെ റിസൾട്ടാണ് ദൈവത്തെ സ്തോത്രം മോശയെയും പുറത്തിട്ടത്. ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പം ഫറവോൻ എന്തുകൊണ്ട് ഉപായം പ്രയോഗിച്ചു, എന്തായിരുന്നു അവൻ്റെ ഉപായം? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് കർത്താവ് തരുന്നുണ്ട്. ദൈവത്തെ സ്തോത്രം. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ ഈ മോശയെക്കുറിച്ച് അവർ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോൻ്റെ മകൾ അവനെ എടുത്ത് വളർത്തി. കാരണം ഫറവോൻ്റെ കൽപ്പനയായിരുന്നു ജനിക്കുന്ന ശിശു ആണാണെങ്കിൽ സ്തോത്രം അവനെ നൈൽ നദിയിൽ ഇട്ട് കളയണം. പ്രൈസ് ഗോഡ്. അപ്പം ആ വിധത്തിൽ ഇസ്രായേൽ മക്കളെ നശിപ്പിക്കുവാൻ വേണ്ടി ഫറവോനെടുത്ത തീരുമാനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാ പറയുന്നു, അവൻ ഉപായം പ്രയോഗിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെന്താണ് എന്ന് പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ നോക്കാം. 8-ാം വാക്യം, അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി. അനന്തരം യോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ രാജാവ് എന്ത് ചെയ്തു? അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകേട്ട് ഒരു യുദ്ധം ഉണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. ഫറവോൻ പറയുകയാണ്, നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്തുവാ പറയുന്നത് അറിയാമോ? 15-ാം വാക്യം, എന്നാൽ മിസ്രയീം രാജാവ് ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോടിരിക്കട്ടെ. ഉപായം എന്തായിരുന്നു അറിയാമോ? വേറെ ആരെയും അറിയിച്ചില്ല. ആ കാലത്ത് മിസ്രയീമിൽ ഉണ്ടായിരുന്ന സ്തോത്രം ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ ചീഫ് നേഴ്സ് അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇസ്രായേൽ മക്കൾ ഡെലിവറിക്ക് പ്രസവത്തിന് വേണ്ടി വയറ്റാട്ടികളായ സൂതികർമ്മിണികളായ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തോത്രം കുഞ്ഞാണാണോ എന്ന് നോക്കണം. ആണാണെങ്കിൽ അവിടെ വച്ച് തന്നെ പണി തീർത്തേക്കണം. സൂതികർമ്മിണികൾ ഇവരുടെ തലപ്പത്തിരിക്കുന്ന ശിപ്ര പൂവ രണ്ടുപേര് അവരുടെ താഴെയുള്ളവർക്കെല്ലാം ആ ഓർഡർ കൊടുത്തു കാണും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. പക്ഷേ ഹല്ലേലൂയ, ഫറവോൻ്റെ ഉപായം അനുസരിച്ച് ഫറവോൻ ചിന്തിച്ചത് ഈ ഓർഡർ കൊടുക്കും, ഇനി ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് ഇസ്രായേൽ മക്കളിൽ ഒരൊറ്റ ആൺപൈതൽ പോലും ജനിക്കത്തില്ല, ജനിച്ചാൽ അതിനെ ജനന സമയത്ത് തന്നെ തകർത്ത് കളയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സമയത്താണ് മോശയുടെ ജനനം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്താണ് മോശയുടെ ജനനം. ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, പിശാചിന് ഒരു കാര്യം മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം, ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുപോകാനുള്ള മോശ ജനിക്കാറായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിന് ഒരു കാര്യം അറിയത്തില്ല, ആരാണ് ഈ മോശ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആരാണ് മോശ? പിശാചിന് അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് തന്നെയാണ് 4000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചതും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ഇസ്രായേലിന്റെ രക്ഷകനായി പിറന്നവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. 3 രാജാക്കന്മാർ
വിദ്വാൻമാരെന്ന് വേദപുസ്തകം പറയുന്നു, മൂന്ന് രാജാക്കന്മാരെന്ന് ദൈവസ്തോത്രം പാരമ്പര്യം പറയുന്നു. കിഴക്ക് നിന്ന് വന്നു പൊന്ന്, മൂര്, കുന്തിരിക്കം മുതലായ വിശിഷ്ട വസ്തുക്കളുമായി വന്നിട്ട് ഇസ്രായേലിൽ വന്നിട്ട് ദൈവത്തിന്റെ സ്തോത്രം, അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് പുറപ്പെട്ട് ഇസ്രായേലിലെത്തിയിട്ട് അവരും അവരുടെ മാനുഷികമായ കണക്കുകൂട്ടൽ ചിന്തിച്ചു, ഇസ്രായേലിനെ മേയ്പ്പാനുള്ള രക്ഷകൻ അല്ലെങ്കിൽ തലവൻ ജനിക്കുന്നത് കൊട്ടാരത്തിലായിരിക്കും. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലോട്ട് ചെന്നിട്ട് ചോദിച്ചു, രാജാവായി പിറന്നവൻ എവിടെ? വായിക്കുന്നെങ്കിൽ ഹെരോദാവ് പരിഭ്രമിച്ചു. വിദ്വാൻ ശാസ്ത്രിമാരെ കൂട്ടിവരുത്തി, അവരോട് ചോദിച്ചു, മെശിഹ ജനിക്കുന്നത് എവിടെയാണ്? ബേത്ലഹേമിൽ. ബേത്ലഹേമേ, ബേത്ലഹേമേ, നീ എത്ര ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഹെരോദാവ് മനസ്സിലായി, ആമേൻ, ഇസ്രായേലിനെ ഭരിക്കാനുള്ളവൻ, എൻ്റെ രാജ്യത്വം തട്ടിയെടുക്കാൻ കഴിവുള്ളവൻ, ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ രാജ്യത്വം നഷ്ടപ്പെടും, അതുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. വിദ്വാൻമാരെ രഹസ്യത്തിൽ വിളിച്ചിട്ട് ചോദിച്ചു, നക്ഷത്രം വെളിവായ സമയമേത്? സമയം പറഞ്ഞു കൊടുത്തു. രണ്ട് കൊല്ലമായി ഞങ്ങൾ യാത്ര ചെയ്തിവിടെ എത്തുകയാണ്, രണ്ടു വർഷത്തിന് മുമ്പ് നക്ഷത്രം ഞങ്ങൾ കണ്ടു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. എന്നാൽ ഞാനും വന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ പോയി കുഞ്ഞിനെ കണ്ട ശേഷം എന്നോടുകൂടെ പറയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വായിക്കുന്നത്, അവർ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നിമിഷം, ആമേൻ, അവർ അന്ന് കണ്ട നക്ഷത്രം ഇതാ വീണ്ടും ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടെ ആ നക്ഷത്രത്തെ പിന്തുടർന്ന് ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ അവരെത്തി. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. പിന്നെ നമ്മൾ വായിക്കുന്നത്, ആ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജനിച്ച കർത്താവിനെ നമസ്കരിച്ച ശേഷം വിദ്വാൻമാർ സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഹെരോദാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാതെ വേറൊരു വഴിയായി സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ഗോഡ്. വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹെരോദാവ് കണ്ടിട്ട് നക്ഷത്രം കണ്ട സമയം നോക്കി രണ്ട് വർഷത്തേക്ക് മുമ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് രണ്ട് വയസ്സ് പ്രായമുള്ള ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ, ദേശം മുഴുവൻ ഭടന്മാരെ അയച്ച് കൊല്ലിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. രണ്ട് വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊല്ലിച്ചു. പ്രവാചകനായ യിരെമ്യാവിൽ കൂടെ രാമയിൽ ഒരു ശബ്ദം കേട്ടു, റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്ന ശബ്ദം. ദൈവത്തിന് സ്തോത്രം. പ്രവചനത്തിന് നിവർത്തി, ഹല്ലേലൂയ, നടന്നു. യേശു കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് ദേശം മുഴുവൻ ഭടന്മാർ ഊരിയവാളുമായി പാഞ്ഞു നടക്കുന്നതിന് മുൻപ് ദൈവം ഒരു കാര്യം ചെയ്തു. യോസഫിനെ സ്വപ്നത്തിൽ കാണിച്ച് ആ ദേശത്തു നിന്ന് അമ്മയോടും കുഞ്ഞിനോടും കൂടെ ദൂരേക്ക് മാറ്റി. ഇന്ന് രാത്രി ദൈവവൈതലെ, നിന്റെ ജീവിതത്തിൽ ദൈവം കണ്ട ഒരു പൈതലാണെങ്കിൽ, ദൈവം കണ്ട ഒരു മകനാണെങ്കിൽ, ദൈവം കണ്ട ഒരു മകളാണെങ്കിൽ, ജനന സമയം അറിയത്തില്ല, എവിടെ ജനിച്ചുവെന്ന് അറിയത്തില്ല, ആർക്ക് ജനിച്ചുവെന്ന് അറിയത്തില്ല, പിശാചിന് എങ്കിലും തകർക്കുവാനുള്ള പദ്ധതികൾ ആലോചിക്കുമ്പോൾ, ഉപായം പ്രയോഗിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാം നന്നായി അറിയുന്ന ദൈവം ശത്രുവിന്റെ കയ്യിൽ ഇരയായി വിട്ടുകൊടുക്കാത്ത ഒരു ശക്തനായ ദൈവത്തെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി സേവിക്കുന്നുവെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറകളുടെ നേരെ ഉപായം പ്രയോഗിച്ചുകൊണ്ട് പോരാടുവാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ, ഫറവോന്റെ ശക്തികളുടെ മേൽ, ഹെരോദ്യ ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ജയമെടുത്ത് ആരാധിക്കേ. ഉടവലഹതുലകരകല വക്തത്വ സന്തതികളെ തകർക്കുവാൻ നോക്കി നിൽക്കുന്ന ദുഷ്ട പിശാചിന്റെ ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ജയമുണ്ട്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ പരിപാടി എന്നറിയാമോ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനെ നോട്ടമിടും. മാത്രമല്ല, കൊള്ളാവുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിനെ നോട്ടമിടും. നിന്റെ വീട്ടിൽ കൊള്ളാവുന്നതുണ്ടെങ്കിൽ നോട്ടമിടും, നിന്റെ നാട്ടിൽ കൊള്ളാവുന്നതുണ്ടെങ്കിൽ നോട്ടമിടും, നിന്റെ ബിസിനസ്സിൽ കൊള്ളാവുന്നതുണ്ടെങ്കിൽ നോട്ടമിടും. പക്ഷേ ഇതിനകത്തൊരു ഒരു കാര്യം ഉറപ്പാണ്, അവൻ നോക്കിയേശും പോവുകയല്ലാതെ തൊടാൻ പറ്റാതെ വണ്ണം ശക്തിയോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. പ്രൈസ് ഗോഡ്.
ഇത് വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജനറൽ തിയറിയാണ്, ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു 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 സ്ട്രേ എക്സാമ്പിൾ അല്ല, ഇറ്റ്സ് എ കോമൺ എക്സാമ്പിൾ, ഒരു ജനറൽ തിയറിയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ, അന്ത്രയോസിനെ, ഫിലിപ്പോസിനെ തുടങ്ങി 12 എണ്ണത്തിന്. യൂദാസ്കറിയത്തും അതിനകത്തുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഈ 12 എണ്ണം യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ഒരു ജലദോഷം പോലും പിടിച്ചില്ല. പ്രൈസ് ഗോഡ്. ഈ 12 എണ്ണത്തിനെയും ആരും ഒന്നും ചെയ്യാൻ പോയില്ല. 3.5 കൊല്ലം യേശുവിൻ്റെ കൂടെ നടന്നു. യേശുവിനെ പിടിച്ച സമയത്തും പത്രോസിനെ തിരിഞ്ഞു നോക്കിയില്ല. യേശുവിനെ പിടിച്ച സമയത്ത് യോഹന്നാൻ നിൽപ്പുണ്ട്, തിരിഞ്ഞു നോക്കിയില്ല. യേശുവിനെ പിടിച്ച സമയത്ത് ഗെത്സമന തോട്ടത്തിൽ യാക്കോബ് നിൽപ്പുണ്ട്, തിരിഞ്ഞു നോക്കിയില്ല. നീയൊക്കെ പോടാവേ, എനിക്ക് യേശുവിനെ മതി എന്ന് പറഞ്ഞ് അവർ പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ 12 അപ്പോസ്തലന്മാര് ദൈവത്തിന്റെ സ്തോത്രം, ഹാലേലൂയ, ചീട്ടിട്ട് യൂദായ്ക്ക് പകരം വേറൊരു അപ്പോസ്തലനെ തെരഞ്ഞെടുത്തെങ്കിലും സ്വർഗം ഒരുത്തനെ തെരഞ്ഞെടുത്തു. അവനായിരുന്നു ശൗൽ എന്ന് പേരുള്ള പൗലോസ്. പ്രൈസ് ഗോഡ്, ഹാലേലൂയ. എന്നാൽ ശൗലിന്റെ മേൽ ചീട്ട് വീണ സമയം മുതല്, അല്ലേ, ശൗലിന്റെ മേൽ തെരഞ്ഞെടുപ്പ് വീണ സമയം മുതല്, ശൗലിനെ അപ്പോസ്തലനായി തെരഞ്ഞെടുത്ത നിമിഷം മുതല് നമുക്ക് കാണാൻ സാധിക്കും അവനെ കൊല്ലുവാൻ യഹൂദന്മാർ വട്ടം കൂട്ടി. എന്നിട്ട് എന്തോ ചെയ്തു, ഒരു അപ്പക്കൊട്ടയിലാക്കി ശൗലിനെ, പ്രൈസ് ഗോഡ്, യെരുശലേമിന്റെ മതിലിന്റെ താഴോട്ട് ഇറക്കി വിട്ടു. അതിനുശേഷം നമ്മൾ വായിക്കുന്നിടത്തെല്ലാം കാണാൻ സാധിക്കും ശൗല് ചെന്നിടത്തെല്ലാം അവനെ നശിപ്പിക്കുവാൻ, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പൗലോസിനെ നശിപ്പിക്കുവാൻ ശത്രു ആയുധങ്ങളുമായി പിന്തുടർന്നുവെങ്കിലും അവന്റെ തലമുടിക്ക് പോലും കേട് തട്ടാതെ കണ്ട് അവനെ കാത്തു സൂക്ഷിച്ച ദൈവകൃപ ഇന്ന് രാത്രി ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ദൈവം കണ്ടതിനെ നശിപ്പിക്കാൻ നോക്കുന്ന, ദൈവം കണ്ടതിനെ, ദൈവം വിളിച്ചതിനെ, ദൈവം തൊട്ടതിനെ നശിപ്പിക്കാൻ നോക്കുന്ന ദുഷ്ടശക്തികളെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള പൗലോസിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഊടപലഹ ദുരഗ ജഗനാദരപലഹ തല ഭൗടെ ആമേൻ. ശദ്രക് മേശക് അബേദ്നെഗോ, ദാനിയേല്, ഇസ്രായേൽ മക്കളിൽ നിന്ന് കുലീനരും സാമർഥ്യമുള്ളവരും അംഗവൈകല്യമില്ലാത്തവരും ബുദ്ധിമാന്മാരും നിപുണന്മാരുമായി ഉന്നത കുല ജാതന്മാരായവരെ ഇസ്രായേൽ മക്കളിൽ നിന്ന് തെരഞ്ഞെടുത്തു പിടിച്ച് പ്രവാസത്തിലേക്ക് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രത്യേകം കൽപ്പന കൊടുത്തു, രാജധാനിയിൽ രാജാവിൻ്റെ സന്നിധിയിൽ പരിചരിപ്പാൻ യോഗ്യതയുള്ളവരെ ഇവരെ കൊണ്ടുപോയി സ്പെഷ്യൽ ഭക്ഷണം, സ്പെഷ്യൽ വിദ്യ, സ്പെഷ്യൽ പള്ളിക്കൂടം, സ്പെഷ്യൽ സിലബസ്, എല്ലാം സ്പെഷ്യൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു കൂട്ടം കൊണ്ടുപോയതാണ്. പക്ഷെ അതിനകത്ത് ദൈവത്തിൻ്റെ സ്തോത്രം, 4 പേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേര് പറഞ്ഞതിന് എന്താ കാര്യം എന്നറിയാമോ? അവരെയാണ് നശിപ്പിക്കാൻ നോക്കിയത്. നശിപ്പിക്കാൻ നോക്കിയവൻ്റെ പേരവിടെ എഴുതി വെച്ചു, പക്ഷെ നശിച്ചില്ല. ഇന്ന് രാത്രി നശിപ്പിക്കാനുള്ള പട്ടികയ്ക്കകത്ത് പേര് കയറിയാലും നാശത്തിന് വിട്ടുകൊടുക്കാതെ കണ്ട് സഹായിക്കാൻ കഴിവുള്ള ദൈവം, എൻ്റെ ദൈവം എന്ന് മനസ്സിലാക്കി ദാനിയേലിൻ്റെ ദൈവം, യന്ത്രക്കിൻ്റെ ദൈവം, മേശക്കിൻ്റെ ദൈവം, അബേദ്നെഗോവിൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി ഒരു സ്തോത്രം പറഞ്ഞ് ആരാധിക്കാമോ? ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇപ്പം മാങ്ങയുള്ള കാലമാണല്ലോ. കടയിൽ ചെന്നാൽ നീലം മാങ്ങ, ഒട്ടു മാങ്ങ, പ്രൈസ് ഗോഡ്, അമേൻ, മൽഗോവ, പറഞ്ഞു മല്ലിക എന്നൊക്കെ പറഞ്ഞ് പല പല പേരുകളിൽ മാങ്ങ ഇറങ്ങിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ആ കടയിൽ തന്നെ പേരില്ലാത്ത കുറേ മാങ്ങ ഇരിപ്പുണ്ട്. അതിന് 10 രൂപ 15 രൂപ കാണത്തുള്ളൂ. പേരുള്ളതിനൊക്കെ കാശ് കൂടും. ദൈവം പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഓമന പേർ ചൊല്ലി നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വിലയുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. നീ തീയിൽ കൂടെ കടന്നാൽ വെന്തു പോകത്തില്ല. നീ നദിയിൽ കൂടെ കടന്നാൽ നദി നിന്നെ മുക്കി കളയത്തില്ല. ഇന്ന് രാത്രി ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ, കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ആർക്കാന്നറിയാമോ? ദൈവം പിക്ക് ചെയ്തവർക്ക്, ദൈവം തിരഞ്ഞെടുത്തവർക്ക്, ദൈവം തൻ്റെ സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവർക്ക്. അങ്ങനെ ദൈവിക വാഗ്ദത്തങ്ങൾ ലഭിച്ചവരെ
പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അറിഞ്ഞില്ലെങ്കിൽ തന്നെ ശത്രു വിടത്തില്ല. യേശുവാണെന്ന് അറിയാതെ നാട് മുഴുവൻ കൊല്ലിച്ചു. പ്രൈസ് ഗോഡ്. മോശയാണെന്ന് അറിയാതെ സകല ആൺമക്കളെയും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അറിഞ്ഞാൽ വിടത്തില്ല. അറിഞ്ഞില്ലെങ്കിൽ പൊതുവെ. പ്രൈസ് ഗോഡ്. പേരെടുത്ത് മനസ്സിലാക്കിയ വ്യക്തികളായിരുന്നു ശത്രുഘ്നസിംഹ. എങ്ങനെ മനസ്സിലാക്കി? ദുരാസമഭൂമിയിൽ 60 മുഴം ഉയരമുള്ള ഒരു ബിംബം നിർത്തിയിട്ട് എല്ലാവരോടും കൽപ്പിച്ച്, വീണ, തമ്പുരു, കുഴൽ, നാഗസ്വരം എല്ലാ വാദ്യങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് ഈ പ്രതിമയെ നമസ്കരിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഒരു തലമുറ മുഴുവൻ വാദ്യ ഘോഷങ്ങൾ മുഴങ്ങിയപ്പോൾ, പ്രതിമയുടെ മുമ്പിൽ കവണ്ണു വീണപ്പോൾ 3 പേര് നേരെ നിന്നു. പ്രൈസ് ഗോഡ്. ചോദിച്ചു, എൻ്റെ അവൻ്റെ പേരൻ, അവൻ്റെ പേരൻ, അവൻ്റെ പേരൻ, ശദ്രക്ക്, മേശക്ക്, അബേദ്നഗോ, കൊണ്ടുപോയി അവിടെ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചോദിച്ചു, ശദ്രക്ക്, മേശക്ക്, അബേദ്നഗോവേ, ഞാൻ കേട്ടത് ശരിയാണോ? ഈ ബിംബത്തെ നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മറുപടി, ഈ കാര്യത്തിൽ പ്രതിവാദം പറയാൻ ആവശ്യമില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സ്തോത്രം, നെബൂഖദ്നേസർ രാജാവാണെങ്കിൽ രാജാതി രാജാവുമായിട്ട് ബന്ധമുള്ളവരാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. ആമെ. രാജാവിനേക്കാൾ വലിയ മഹാരാജാവുമായി എനിക്കും നിനക്കുമുള്ള ബന്ധം വരുമ്പോൾ, പ്രശ്നങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, ഉപായം പ്രയോഗിച്ചാൽ, എന്ത് വലിയ, എത്ര വലിയ തങ്ക വിഗ്രഹത്തെ നിർത്തിയാലും, പ്രൈസ് ഗോഡ്, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന, ജീവനുള്ള ദൈവത്തിനെ ആരാധിക്കുന്ന, ജീവനുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഉറക്കെ പറയുവാൻ സാധിക്കും, ഇതിനൊന്നും മറുപടി പറയാൻ പോലും ഞങ്ങളില്ല, ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല. അതുകൊണ്ടൊരു കാര്യം പറയാം, രാജാവേ, തീച്ചുള എത്ര മടങ്ങ് ചൂട് പിടിപ്പിച്ചാലും ഞങ്ങൾക്കതൊരു വിഷയമല്ല, ഞങ്ങൾ നമസ്കരിക്കുന്ന പ്രശ്നമില്ല. ഇന്ന് രാത്രി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മുമ്പിൽ അവൻ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഇല്ല പ്രതിസ്ഥോൾ ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ നിന്നെ മുട്ടുമടക്കിക്കുവാൻ, നിന്നെ തല കുനിക്കുവാൻ, നിന്നെ കരയിപ്പിക്കുവാൻ, നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ ശത്രു എത്ര പരിശ്രമിച്ചാലും, അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന, അതിനേക്കാൾ വലുതായി വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന് അമ്പാ രൗഡ ജഗര ജലബല ഹത്തൽ ഖൗഡേ. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നിൻ്റെ ഭാഗ്യം, അവൻ്റെ കഷ്ടകാലവും. മനസ്സിലായോ? നിന്നെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ നല്ല കാലം, ശ്രമിക്കുന്നവൻ്റെ കഷ്ടകാലം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്കൊരു സ്തോത്രം പറയാം. പ്രൈസ് ഗോഡ്. മനസ്സിലാകാൻ വേണ്ടി 1980കളിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നടന്നൊരു കാര്യം പറയാം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളവിടെ ഒരു അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ സ്റ്റേനെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ബേസിന് പുള്ളി മഹാരാജാസ് കോളേജിൽ BA പുള്ളി പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നല്ലോ. BA ഈവനിങ് ക്ലാസ്സിൽ ഒരു ആപ്ലിക്കേഷൻ അയച്ചു, സെലക്ഷൻ കിട്ടി, പഠിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ കുനിഷ്ടി പിടിച്ച ആളുകളുണ്ടാവും. അപ്പം ഈ ഓഫീസിലും ഒരു കുനിഷ്ടി പിടിച്ച ഒരു ക്ലർക്ക് ഉണ്ടായിരുന്നു. ഒരാൾ നന്നാവുന്നത് കണ്ടുകൂടാ. ഈ അപ്പുക്കുട്ടൻ പോയി ഡിഗ്രി എടുത്ത് വന്നാൽ അപ്പുക്കുട്ടൻ ഓഫീസറാവും. അത് ഇയാൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ. എന്തെന്നറിയാമോ? പ്രൈസ് ഗോഡ്. തപ്പിപ്പിടിച്ചൊക്കെ എടുത്തപ്പോൾ മനസ്സിലായി, അപ്പുക്കുട്ടൻ ഓഫീസിൽ അറിയിച്ച് പെർമിഷൻ എടുക്കാതെയാണ് പോയി BA ചേർന്നത്. നിയമം അനുസരിച്ച് ഓഫീസിൽ അറിയിക്കണം, പെർമിഷൻ എടുക്കണം, NOC മേടിക്കണം, എന്നാൽ മാത്രമേ ഹയർ സ്റ്റഡീസിന് പോകാവൂ. ഗവൺമെൻറ് ജോലിക്കാൻ നിയമമുണ്ട്. അത് വെച്ച് ഇയാളൊരു ലെറ്റർ ഉണ്ടാക്കി, കുത്തി കുറിച്ചുണ്ടാക്കി, അയാളുടെ അഡ്മിനിസ്ട്രേറ്ററോട് ഒപ്പിടിവിച്ച് ഇവൻ പെർമിഷൻ എടുക്കാതെ ഇവിടെ നിന്ന് വന്ന് അവിടെ ചേർന്നിരിക്കുകയാണ്. ഇവൻ ഗവൺമെൻറ് സർവൻ്റാണ്, അതുകൊണ്ട് ഇവൻ്റെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണം. എഴുതി അയച്ചു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവസ്തോത്രം. മഹാരാജാസ് കോളേജിൽ ദൈവസ്തോത്രം. പ്രൈസ് ഗോഡ്. പ്രൊഫസർ, അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ എല്ലാവരും കൂടെ ദൈവസ്തോത്രം ഇവനെ വിളിച്ചു പറഞ്ഞു. ഇവനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു, പെർമിഷനും കൊടുത്തു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇയാൾ വിചാരിച്ചില്ല പെർമിഷൻ കിട്ടുമെന്ന് ഓർത്തില്ല. സംഭവിച്ചെന്നറിയാമോ? ഇവൻ ആപ്ലിക്കേഷൻ കൊടുത്ത് പെർമിഷൻ കൊടുത്ത കൂട്ടത്തിൽ ഇവൻ ഈ പെർമിഷൻ കൊണ്ട് ചെന്നപ്പോൾ ഇവൻ അവിടുത്തെ നോട്ടപ്പുള്ളിയായി. പ്രൊഫസർമാരും പ്രിൻസിപ്പലും എല്ലാം മനസ്സിലാക്കി. ഏതോ ഒരു പ്രൊഫസർ അവനോട് പറഞ്ഞു, നീ ഒരു കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു. ഒരു കടലാസിൽ ഒപ്പിട്ടു.
ഒപ്പിട്ട് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം വൈകി പിറ്റേ ദിവസമാണ് മനസ്സിലായത്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അപ്പുക്കുട്ടനെ പഠിക്കാനുള്ള കംപ്ലീറ്റ് ഫീസും പുസ്തകം മേടിക്കാനുള്ള കാശും കോളേജിൽ നിന്ന് കൊടുക്കാൻ ഒരു വകുപ്പുണ്ട് പാർട്ട് ടൈം പഠിക്കുന്നവർക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പുക്കുട്ടനെ അഡ്മിഷൻ കളഞ്ഞ് അവനെ പിരിച്ചുവിടാൻ എഴുതിയ കടലാസ് കാരണം അപ്പുക്കുട്ടന് പുസ്തകം വെറുതെ കിട്ടി, ഫീസും വെറുതെ കിട്ടി. നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നവർക്ക് വേണ്ടി അവൻ ഹല്ലപ്പ, നീ ഭാരപ്പെടല്ലേ. ദൈവത്തിന്റെ സ്തോത്രം. നിന്നെ ഉയർത്തുന്ന ഒരു വലിയ ദൈവം, നിന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരു വലിയ ദൈവം. അവന്റെ ആലോചനയുടെ കീഴിൽ, അവന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ തൽസമയത്ത് ഉയർത്താൻ കഴിവുള്ള ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവെ, തകർക്കാൻ നിൽക്കുന്ന, നശിപ്പിക്കാൻ നിൽക്കുന്ന, മുട്ടിക്കാൻ നിൽക്കുന്ന ശക്തികളുടെ മേൽ ജയമെടുത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പം ശത്രുമേശക് അബേദ്നെഗോനെ പിടിച്ചുകൊണ്ടുവന്ന് ദൈവത്തിന്റെ സ്തോത്രം ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങൾ സേവിക്കുന്നത് ഒരു ജീവനുള്ള ദൈവത്തെയാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അറിയാം, ഞാൻ സേവിക്കുന്നത് ഒരു ജീവനുള്ള ദൈവത്തെയാണ്. വിളിച്ചാലും കേൾക്കാൻ വയ്യാത്ത, കണ്ണുണ്ടെങ്കിൽ കാണാൻ കഴിയാത്ത, കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ കഴിയാത്ത, ഹല്ലേലൂയ, ഊമ ദൈവത്തെയല്ല, ഊമ വിഗ്രഹത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്, ഒരു ജീവനുള്ള ദൈവത്തെയാണ്. ഈ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ, ഈ ദൈവം ജീവനുള്ള ദൈവം ആരാധിപ്പാൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ദൈവം നല്ല ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ, വല്ലഭനായ ദൈവം എന്ന് പറഞ്ഞ് ആരാധിപ്പാൻ. ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ദൈവം നല്ലവൻ, വല്ലവർക്കും നല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയാം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്, നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം ഇവൾ പക്ഷിക്കും ചെറുകുരുകിലും, ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ, ഇവൾ പക്ഷിക്കും ചെറുകുരുകിലും. രാവിലെ നന്മകളെ ഓർക്കും പാടി സ്തുതിച്ചിടും. ഞങ്ങൾ പാർത്തിടും
നിത്യം നിന്റെ ആലയം ഞങ്ങൾ ശക്തരാ എന്നും നിന്റെ ശക്തിയാ കണ്ണു നീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ കണ്ണു നീരും കഴുമരെല്ലാം അനുഗ്രഹമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവകൃപ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്നെത്തെന്നും പരിചയാം ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്നെത്തെന്നും പരിചയാം മുടക്കുകയില്ല നേരായി നടക്കവർക്ക് അറിഞ്ഞ സത്യത്തിനനുസരിച്ച് നിന്ന് നോക്ക്. ഒരു നന്മയും മുടക്കാതെ കണ്ട്, ഒരു നന്മയും മുടക്കാതെ കണ്ട് നിന്നെയും നിന്റെ തലമുറകളെയും ആയിരം തലമുറ വരെ പോറ്റുവാൻ കഴിവുള്ള ആമേൻ. ദാനിയേലിന്റെ ദാവീദിന്റെ ദൈവത്തിനായി യോസഫിന്റെ ദൈവത്തിനായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോ ശത്രുക്ക് മേശക്ക് അബേദ്നെഗോ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞു ഇക്കാര്യത്തിൽ, രാജാവിനോട് പറഞ്ഞു ഇക്കാര്യത്തിൽ പ്രതിവാദം പറയണ്ട, ചൂള ഏഴുപടങ്ങ് ചൂട് പിടിപ്പിച്ചു, കൈകാലം എല്ലാം വസ്ത്രങ്ങളെല്ലാം ചേർത്ത് കെട്ടിയിട്ടു. സെക്കൻഡ് കൊണ്ട് നാലാമൻ വെളിപ്പെടുകയും രാജാവ് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കുമ്പോൾ നാലാമൻ വെളിപ്പെട്ടതുപോലെ, ഞാൻ ചൂളയിൽ വെളിപ്പെട്ടതുപോലെ, വേദനിക്കുന്ന ദൈവവൈതലെ, ബന്ധനത്തിൽപ്പെട്ട ദൈവവൈതലെ, കെട്ടിലകപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ, ശത്രു നിന്നെ കെട്ടി വരിഞ്ഞ് ആമേൻ ഹല്ലേലൂയ തീച്ചുളയിൽ ഇടുമെന്ന ഗതിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവിടെ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള നാലാമൻ്റെ പ്രത്യക്ഷത ഇന്ന് രാത്രി എനിക്ക് നിനക്കും വേണ്ടി ഉണ്ട് 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 തന്നെ ഒറ്റിക്കൊടുത്തവർക്ക് മനസ്സിലാക്കി ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഏത് അടുത്ത നിമിഷങ്ങൾക്കകം ഇവരെല്ലാം ചാരമാകും, കത്തിച്ചാരമാകും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചാരമാകുമെന്ന് വിചാരിച്ചവരുടെ മുമ്പിൽ അടുത്തത് വായിക്കുന്ന ഇങ്ങനെയാണ്, അവർക്ക് പ്രൊമോഷൻ കൊടുത്തെന്ന്. ഇന്ന് രാത്രി നീ ചാരമാകുമെന്ന് വിചാരിച്ചവരുടെ മുൻപിൽ നിനക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന, നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള ചന്ദ്രക്കിൻ്റെ ദൈവം, മേശക്കിൻ്റെ ദൈവം, അബദ്നെഗോവിൻ്റെ ദൈവം, എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിപ്പാൻ. ഇന്ന് രാത്രി ഒരു പൂർണ്ണ സമർപ്പണത്തോടെ ആരാധിപ്പാൻ, ഈ ദൈവത്തെ സ്തുതിച്ചാരാധിപ്പാൻ, ഈ ദൈവത്തെ പിൻപറ്റുവാൻ. വിഗ്രഹങ്ങളെ നമസ്കരിക്കത്തില്ല, തങ്ക വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല, എൻ്റെ ദൈവം ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞ് ഈ ദൈവത്തെ ആരാധിക്കാൻ തൻ്റെടം കാണിക്കുന്ന ദൈവത്തിന്റെ ഭൈതലെ, നിനക്ക് വേണ്ടി തീച്ചുളയിൽ ഇറങ്ങുവാൻ ഈ ദൈവത്തിന് മടിയില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടി തീച്ചുളയിലോട്ട് ഇറങ്ങി വരാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് മടിയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് വിട്ടോ ദാനിയേലിനെ പിടിച്ചു, കൂട്ടുകെട്ടുണ്ടാക്കി, ഉപായമുണ്ടാക്കി, എന്തോ നടന്നു, ഒന്നും നടന്നില്ല. ശത്രുക്ക് മേശക്ക് അബേദ്നെഗോവിനും ദാനിയേലിനും ഒന്നും നടന്നില്ല. പ്രൈസ് ഗോഡ്. മൊർദെഖായി നശിപ്പിക്കാൻ നോക്കി, ഉപായം പ്രയോഗിച്ചു, വല്ലതും നടന്നു, ഒന്നും നടന്നില്ല. മൊർദെഖായിയെ തൂക്കിക്കളയാൻ ആമേൻ ഹാമാൻ ഉണ്ടാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരത്തേൽ ഹാമാനെ തൂക്കിയവനാ എൻ്റെ ദൈവം, നിന്റെ ദൈവം. ഇന്ന് രാത്രി നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കാതെ കണ്ട് ദൈവത്തിന് സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്ക്. ശത്രു കൊണ്ടുവരുന്ന സകല ആയുധങ്ങളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ശാസിക്കുകയാണ്. ആമേൻ. ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അപ്പോസ്തലപ്പുറത്തിൽ 7 അധ്യായത്തിന്റെ 21 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. ആക്സ് 7:21. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. പ്രൈസ് ഗോഡ്. ആര് വളർത്തി? ഫറവോന്റെ മകള്. എങ്ങനെ വളർത്തി? അവന്റെ മകനായി, അവളുടെ മകനായി. ആരെ വളർത്തി? ഉപായം പ്രയോഗിച്ച്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കൊല്ലണമെന്ന് ശത്രു തീരുമാനിച്ച മോശയെ
സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു ആര് കൊല്ലണമെന്ന് പറഞ്ഞു. അവന്റെ കൊട്ടാരത്തിൽ ഞാൻ ഇവനെ വളർത്തി, അവനെതിരായി നിർത്തി, അവന്റെ രാജ്യത്തു നിന്ന് എന്റെ ജനത്തെ വെളിയിൽ കൊണ്ടുവരും. ഇന്ന് രാത്രി നിനക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ആധിക്യം പ്രാപിക്കേണ്ടതിന്, ആധിപത്യം പ്രാപിക്കേണ്ടതിന്, ഹല്ലേലൂയ, എന്താണ് ചെയ്യേണ്ടതെന്ന് നല്ലപോലെ അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവന് തെറ്റുപറ്റത്തില്ല, തെറ്റുപറ്റത്തില്ല. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, മോശെ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതികളും പരിപാടികളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു ഞങ്ങണ പെട്ടകത്തിൽ അവസാനിക്കാനുള്ളവനല്ല നീ. ജീവന ബലബല ഹത്തുരജ ഉടേ ശഖാരാഗ ധീവാരാഗ. ആമേൻ. പുറപ്പാട് പുസ്തകം ദൈവത്തിന് സ്തോത്രം. ഹല്ലോ, ഒന്നാം അധ്യായം. പ്രൈസ് ഗോഡ്. പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം, അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ദിവസം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെയായപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി, അതിന് പശയും കീലും തേച്ചു, പൈതലിനെ അതിൽ കിടത്തി, നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആദ്യം പ്രയോഗിച്ച ഉപായം, ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ആൺകുഞ്ഞാണെങ്കിൽ കൊല്ലണം. പക്ഷേ ശിപ്ര പൂവ എന്ന രണ്ട് സൂതികർമ്മിണികൾ, ചീഫ് നേഴ്സസ്, അവരെന്ത് ചെയ്യുന്നറിയാമോ? രാജാവ് പറഞ്ഞെങ്കിലും അങ്ങനെ ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. 16 മുതലുള്ള വാക്യങ്ങൾ, ഒന്നാം അധ്യായം. എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടിയാണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നു എങ്കിൽ ജീവനോടെ ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതികർമ്മികളോ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അടുത്ത വാക്യം. അപ്പോൾ മിസ്രയീം രാജാവ് സൂതികർമ്മിണികളെ വരുത്തി, ഇതെന്തോ ഒരു പ്രവൃത്തി, നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. സൂതികർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രൈമ്യ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവർ. മിസ്രൈമ്യ സ്ത്രീകളെ പോലെയല്ല എബ്രായ സ്ത്രീകൾ, അവർ നല്ല തിറമുള്ളവർ. ഒരു പ്രസംഗത്തിനുള്ള ടോപ്പിക്കാണ്, പക്ഷെ അങ്ങ് വിടുക. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ച് കഴിയും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സൂതികർമ്മിണികൾ എത്തുന്നതിന് മുമ്പേ പ്രസവിച്ച് കഴിയും എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. എന്താ ചെയ്തു? ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവൻ അവർക്ക് കുടുംബ വർധന നൽകി. പ്രൈസ് ഗോഡ്. രണ്ട് വർധന. ഒന്ന്, ദൈവമക്കളുടെ വർധന, ബലപ്പെടുത്തുന്ന വർധന. രണ്ട്, ദൈവമക്കളെ സഹായിച്ചവനും വർധന, കുടുംബ വർധന. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആരാണ് ദൈവത്തിനുള്ളവനെന്നും ആരാണ് ദൈവത്തിനുള്ളവരെ അറിയുന്നവരെന്നും നന്നായി അറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി നിനക്കും ഒരു വർധനയുണ്ടെന്ന് മനസ്സിലാക്കി, നിന്നെയും ബലപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്ക്. നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടി. ആരെല്ലാം തടുത്താലും, എന്തെല്ലാം തടുത്ത നിയമങ്ങൾ ഉണ്ടാക്കിയാലും, എന്തെല്ലാം ഉപായങ്ങൾ പ്രയോഗിച്ചാലും, ദൈവം നീ വർദ്ധിക്കുമെന്ന് തീരുമാനിച്ചാൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ വർധനയ്ക്കെതിരായി നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇന്ന് രാത്രി നിങ്ങൾ ജയമടിക്കുകയാണ്. വളർച്ചയ്ക്കെതിരായി, വർധനയ്ക്കെതിരായി, അഭിവൃദ്ധിക്കെതിരായി, ഐശ്വര്യത്തിനെതിരായി അവൻ വില പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദുഷ്ട പൈശാചിക ശക്തികളെ ഇന്ന് രാത്രി ഞാൻ ശാസിക്കുകയാണ്. ആമേൻ. നീ വർധിക്കുന്നത് കാണാൻ പോലും ഫറവോന് ഇഷ്ടമല്ല. നീ വർധിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഫറവോന്റെ പരിപാടി എന്താണെന്ന്, നീ വർദ്ധിക്കരുത്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം, പ്രൈസ് ഗോഡ്, അവനെ സേവിച്ച് നിൽക്കുന്ന, അവന് വേണ്ടി പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന, അവന് വേണ്ടി വിടുപണിയെടുക്കുന്ന ജനം ഒരിക്കലും അവനെ വിട്ട് പോകരുത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിപാടി എന്നറിയാമോ? നിന്നെ 430 വർഷം അടിമപ്പാടിലിട്ട് സേവിപ്പിച്ചാലും നിനക്കൊരു വിടുതല്, നിനക്കൊരു പുറപ്പാട്, നിനക്കൊരു എക്സറസ് തരാൻ കഴിവുള്ള ദൈവശക്തിയാണ് ഇന്ന് രാത്രി വ്യാപരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ പുറപ്പാട്, ഒരു വലിയ പുറപ്പാട്. പിശാചിന്റെ പിടിയിൽ നിന്ന്, ഫറവോന്റെ പിടിയിൽ നിന്ന്, 430 വർഷത്തെ അടിമത്തത്തിൽ നിന്ന്, tonight in the name of Jesus, let there be an exodus. Yes,
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഐ ടേക്ക് ടുനൈറ്റ് ഫുൾ അതോറിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്രേക്ക് ദ നെയിം ഓഫ് ജീസസ്. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചങ്ങലകളെ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെ പൊട്ടിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. നാളുകളായി നാളുകളായി തടഞ്ഞു വച്ചിരിക്കുന്ന, പിടിച്ചു വച്ചിരിക്കുന്ന, അടക്കി വച്ചിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇന്ന് രാത്രി പിശാചെ നിനക്ക് അവകാശമില്ല. വീട്ടുമാറ. നന്മകളെ തടഞ്ഞു വെക്കുന്ന, അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുന്ന, ഉയർച്ചകളെ തടഞ്ഞു വെക്കുന്ന, ആരോഗ്യത്തെ തടഞ്ഞു വെക്കുന്ന, സന്തോഷത്തെ തടഞ്ഞു വെക്കുന്ന, സമാധാനത്തെ തടഞ്ഞു വലിക്കുന്ന ഫറവോന്യ ശക്തികളുടെ മേൽ ഊദര ബൗഡ രഗത ജഗരം ധുരിത രംബർ ശംദർ ഖൗഡ അത്തുന ജവന തലകല ഹത്തല ബൗഡ രക്തത്താൽ ജയമെടുക്കുക. ആമേൻ. ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവ പ്രവൃത്തി വെളിപ്പെടുക്കാൻ പോകുകയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഹാലലുയ്യ, ദൈവത്തിന് സ്തോത്രം. ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രിക്ക് ദൈവത്തിന് സ്തോത്രം നമ്മൾ വായിക്കുന്നു. 430 വർഷത്തെ ബോണ്ടേജ് തകർത്തുകൊണ്ട് ഇസ്രായേൽ മക്കൾ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. അന്ന് സന്ധ്യാസമയത്ത് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്താൽ വലിയ വിടുതൽ പ്രാപിച്ച ജനം. ഈ ദൈവത്തിന് സ്തോത്രം, ഹാലലുയ്യ. ഈ ജൂൺ മാസം ദൈവത്തിന് സ്തോത്രം, ഹാലലുയ്യ. 16-ാം തീയതി 8 മണിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറ, ഇന്ന് അർദ്ധരാത്രിക്ക് സംഹാരകൻ കടന്നു വരുന്നതിന് മുൻപേ ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവജനം പുറപ്പെട്ടതുപോലെ, അർദ്ധരാത്രിക്ക് പുറപ്പെട്ടതുപോലെ ഇന്ന് രാത്രി, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, Let there be an exodus. I break again the chain of yes ഇറവല ഹദരക ജഗനകരക തന്ത പൊട്ടിമാറ കുട്ടിമകളിൽ നിന്ന്, വെടികളിൽ നിന്ന് വിടുന്ന പൊട്ടിമാറ. യേശുവിന്റെ നാമത്തിൽ, ഐ ലൂസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉടല ഹദര ഉട രഗതക ജഗല രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. മോശ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, നീ നാളെ രാത്രി എന്നെ വിളിപ്പിക്കും, എന്നോട് പറയും പൊക്കോളാൻ, അപ്പോൾ ഞങ്ങൾ പുറപ്പെടും. ഒരു നായ പോലെ എൻ്റെ നേരെ വായനക്കത്തില്ലെന്ന് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എനിക്കൊരു പുറപ്പാടുണ്ട്. നാളുകളായി നാളുകളായി ശത്രു കെട്ടിയിട്ടിരിക്കുന്ന, ശത്രു തടഞ്ഞു വച്ചിരിക്കുന്ന, ശത്രു നൂട്ടിയിട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, കഷ്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, വേദനയുടെ അനുഭവത്തിൽ നിന്ന്, ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, നഷ്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു പുറപ്പാടുണ്ടെന്ന് പറ. എന്നിട്ട് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് ആരാധിക്ക്. അഴിയട്ടെ, 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 അഴിയട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ പ്രൈ കാരാ ദുനാ ലറബ അതുൽ ഖൗറ ജഗനക രഗതക ദന്തന. ആമേൻ. ആവർത്തിച്ച് 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 പറഞ്ഞു, ഞാൻ വിട്ടയക്കത്തില്ല, ഞാൻ വിട്ടയക്കത്തില്ല, ഞാൻ വിട്ടയക്കത്തില്ല. ഓരോ പ്രാവശ്യവും വിട്ടയക്കത്തില്ലെന്ന് പറയുമ്പോൾ മോശ പറഞ്ഞു, നീ വിട്ടയക്കും, നീ വിട്ടയക്കും, നീ വിട്ടയക്കുക തന്നെ ചെയ്യും. കാരണം എൻ്റെ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളുമായി എൻ്റെ കരം നീട്ടുമ്പോൾ, എൻ്റെ കരം നീട്ടുമ്പോൾ ഫറവോൻ വിട്ടയക്കുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഫറവോനെ കൊണ്ട് വിട്ടയക്കുവാൻ വ്യാപരിച്ച യേശുവിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി, കുഞ്ഞാടിൻ്റെ ശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിക്കണം. ദൂരപലകതകരകതക ജനൽ ഹൗണ്ടർ സദർ ഖൗദ രക്തം ജയം. ആമേൻ. ദൈവമക്കളെ, ഫറവോൻ വിട്ടയച്ചാലും ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് ചെങ്കടലിൽ നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫറവോൻ വിട്ടയച്ചു, പക്ഷെ ചെങ്കടൽ പറയുകയാണ് ഞാൻ വിടത്തില്ല. ഓരോ തിരമാലകളും ആക്രോശിച്ചുകൊണ്ട്, വെല്ലുവിളിച്ചുകൊണ്ട്, ചലഞ്ച് ചെയ്തുകൊണ്ട് വരികയാണ്, നിന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വിടാൻ സമ്മതിക്കത്തില്ല. ഇവിടെ വച്ച് നിന്റെ പരിപാടി ചെല്ലം വിളിച്ചു പറഞ്ഞു, നമ്മൾ ഈ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ വച്ച് മണിക്കുറ്റം തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞു, തീരത്തില്ല, തീരത്തില്ല,
ശങ്കടം നിനക്കെതിരായി നിന്നാലും ഓരോ തലമാരകൾ നിന്നെ വെല്ലുവിളിച്ചാലും നിന്നെ തടുത്തു നിർത്താൻ സാധ്യമല്ല, നിന്നെ തടുത്തു നിർത്താൻ സാധ്യമല്ല, നിന്നെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. നിന്നെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നവൻ ആര്? കാട്ടുപോത്തിന് തുല്യമായ ബലത്തോടുകൂടി നിനക്ക് വിടുതന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ജനം എങ്ങനെ വന്നു? എവിടെ നിന്ന് വരുന്നു? റമസേസിൽ വരുന്നു. എങ്ങനെ വരുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അർദ്ധരാത്രി ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞ പോലെ അല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ മൂന്ന് ദിവസത്തെ വഴി പോയി ഈ ദൈവത്തെ ആരാധിക്കുക, എനിക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചേക്കാൻ. ഇങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ള മഹാശക്തനായ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. ബാക്കിയൊന്ന് വായിച്ച 14-ാം അധ്യായം പുറപ്പാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ അർദ്ധരാത്രിക്ക് മോശയെയും അഹരോനെയും വിളിപ്പിച്ചു. പുറപ്പാട് 14. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. വിളിപ്പിക്കാതെ പറ്റത്തില്ല, എല്ലായിടത്തും അയ്യമ്പിളി ഉയരുകയാണ്. അവൻ ഫറവോന്റെ കൊട്ടാരം മുതൽ കൂലിക്കാരൻ്റെ തടവുകാരൻ്റെ കുണ്ടറ വരെ ആദിജാതന്മാരെ സംഹരിച്ചുകൊണ്ട് സംഹാരദൂതൻ മിസ്രയീമിൽ വിളയാട്ടം നടത്തുമ്പോൾ ഫ്രൈസ് കോഡ് ഹല്ലേലൂയ, അവൻ ഒരു കൂട്ടരും മാത്രം അവൻ സന്തോഷത്തോടും വാർപ്പോടും കൂടെ യാത്ര ചെയ്യുകയാണ്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടം ഇന്ന് രാത്രി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, നിന്റെ യാത്ര ഒരു ചൈത്രയാത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ തടുത്തു നിർത്തുവാൻ ശത്രുവിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കണം. പ്രബല ഹദുര രക്തം ചെയ്യും. അപ്പം വെച്ചട്ടെ, നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി യഹോവയെ ആരാധിപ്പീൻ. ആ കർത്താവ് പറഞ്ഞു, ഞാൻ ഈ ഒരൊറ്റ അടയാളം കൂടെ ചെയ്യും. ആ അടയാളം ചെയ്യുന്നതോടുകൂടി ഫറവൻ നിങ്ങളെ വിളിപ്പിക്കും. ആ വാക്യം പറഞ്ഞു വായിച്ചു. ഇനി ഞാൻ അനന്തരം യഹോവ മോശയോട്, ഞാൻ ഒരു ബാധ കൂടെ ഫറവോന്മേലും മിസ്രയീമിന്മേലും വരുത്തും. ഞാൻ ഒരു ബാധ കൂടെ ഫറവോന്റെ മേലും മിസ്രയീമിന്റെ മേലും വരുത്തും. അതിന്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. 29-ാം വാക്യം 12-ാം അധ്യായം അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഫറവോനും അവന്റെ സകല ഭൃത്യന്മാരും സകല മിസ്രയീമരും രാത്രിയിൽ എഴുന്നേറ്റു. മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം, അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവവൈദലേ, എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണെന്ന് എത്ര പേർക്കറിയാം? നിന്റെ ദൈവത്തിന്റെ കരം എനിക്ക് നിനക്ക് അനുകൂലം എത്ര പേർക്കറിയാം? അർദ്ധരാത്രി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം, പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് അർദ്ധരാത്രിക്ക് പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ. പ്രൈസ് ഗോഡ്. ടുണായിട്ട് ഇന്ന് രാത്രി നിന്റെ സകല കഷ്ടങ്ങളുടെയും നിന്റെ സകല ബന്ധനങ്ങളുടെയും കെട്ടുകൾ അറുത്തുകൊണ്ട് നിന്നെ പുറപ്പെടുവിക്കുന്ന ഒരു രാത്രിയായി കർത്താവേ തീർക്കണമേ. ആമേൻ. ഫറവോൻ, യോസഫിനെ അറിയാത്ത രാജാവായ ഫറവോൻ ജനത്തെ നശിപ്പിക്കാൻ ഉപായം പ്രയോഗിച്ചു. പക്ഷേ ആ ഉപായം നടന്നോ? നടന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഫറവോൻ പറഞ്ഞതനുസരിച്ച് കൊല്ലാൻ വേണ്ടി പുറത്തിട്ടതാ
പക്ഷെ എവിടെ എത്തി? ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. ഇന്ന് രാത്രി നശിപ്പിക്കാൻ നിൽക്കുന്നവൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി നിന്നെ വളർത്താനാണ് ദൈവത്തിൻ്റെ പദ്ധതി എങ്കിൽ അത് ചെയ്യാൻ മടിയില്ലാത്തൊരു ദൈവമാണ് യോശയുടെ ദൈവം എന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്യുക. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങൾക്ക് വേണ്ടി, ചില തലമുറകൾക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി യേശുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാകട്ടെ. ആമേൻ. ഉന്നം വച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതരാതെ, ഉന്നം വച്ച വൈരിയിൽ കണ്ണിൽ മുൻപിൽ പതരാതെ, കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും ജീവിത യാതയിൽ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ ഏലിയാവിൽ പുതപ്പെവീടേ, നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൽ പുതപ്പെവീടേ, നിന്റെ വിശ്വാസ ശോധനയിൽ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിതാ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നില്ലവകാശം തൻ്റെ ദാസരിൻ നീതിയവൻ, നിന്റെ ഉടയവൻ നില്ലവകാശം തൻ്റെ ദാസരിൻ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാ എണ്ണമില്ലാത്ത കൃപകളിതാ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഇന്ന് രാത്രി എന്നെ താങ്ങുന്നൊരു നാമമുണ്ടെന്ന്, എന്നെ ശത്രുവിൽ നിന്ന് വിടുവിക്കുന്നൊരു നാമമുണ്ടെന്ന്, ഉന്നം വച്ച ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നൊരു നാമമുണ്ടെന്ന്, നിനക്കെതിരായി വരുന്ന ആയുധം ഒന്നും ഫലിക്കത്തില്ലെന്ന് പറയുന്ന ഒരു നാമമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ആമേൻ. അപ്പൊ മോശയെ ആര് കൊല്ലുമെന്ന് പറഞ്ഞു? അവൻ്റെ കൊട്ടാരത്തിൽ വളർത്തിയിട്ട് ഒടുക്കം മോശ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടന്നോ ഇല്ലയോ? വായിച്ചു നോക്കി 14 അധ്യായം ഒന്നുകൂടി. പ്രൈസ് ഗോഡ്. അർദ്ധരാത്രിക്ക് 12 വയ്ക്കും അല്ലേ? 14-12. അപ്പോൾ അവൻ മോശയെയും അഹരോനെയും രാത്രിയിൽ വിളിപ്പിച്ചു,
നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ പോയി. നിങ്ങൾ പറഞ്ഞതുപോലെ പോയി, നീ പറയുന്നത് പോലെ നടക്കത്തില്ലെന്ന് പറഞ്ഞവനെ കൊണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ നടത്തിക്കുന്ന ഒരു ദൈവമാണ് മോശയുടെ ദൈവം എന്ന് വിശ്വസിച്ചു. ഇന്ന് രാത്രി നിനക്കെതിരായി കരം ചൂണ്ടിക്കൊണ്ട് നീ പറഞ്ഞതുപോലെ നടക്കത്തില്ലെന്ന് പറഞ്ഞ മോശയെ കൊണ്ട് മോശ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്തിക്കാൻ കഴിവുള്ള ഒരു ശക്തനായ ദൈവം ഇന്ന് രാത്രി എന്റെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ സാധിക്കുമോ? ആമേൻ. മോശ എടുക്കും പറവും പറയുക, നിങ്ങൾ പറഞ്ഞവരായിക്കോളാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ പോലും അത്രയും ശരിയായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പാടും, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. വലിയ പാട്ടൊക്കെ പാടും, പക്ഷേ ഇവിടെ മോശം പാടിയ പാട്ട്, ഈ പാട്ടാണ് മോശം പാടിയത്. എൻ്റെ ഇഷ്ടം വേണ്ട മക്കളെ, മോശേ അല്ല ഫറവൻ പാടിയത്, മോശേ അഹരോനെ എൻ്റെ ഇഷ്ടം നിങ്ങളെ വിടരുതെന്നായിരുന്നു. ഞാൻ അതിനുവേണ്ടി ഒത്തിരി ഉപായങ്ങൾ പ്രയോഗിച്ചു. ഞാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ രാജ്യത്തെ നിയമം വരെ മാറ്റി. എന്നാലും എൻ്റെ മോശേ നിന്നെ വളർത്തേണ്ട ഗതികേട് വരെ എനിക്ക് വന്നല്ലോടാ എന്ന് പറയത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി ഈ ദൈവം വലിയവനെന്നും ഈ ദൈവം നല്ലവനെന്നും ഈ ദൈവം വല്ലവനെന്നും മനസ്സിലാക്കി അവനെ പിൻപറ്റുന്ന ദൈവജനം ഭാഗ്യമുള്ളത്. പ്രൈസ് ഗോഡ് അല്ലേ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഉപായം പ്രയോഗിച്ചു, ആമേൻ. പക്ഷേ ഞങ്ങളെ പൊട്ടക്കത്തിലിട്ട് അവനെ നൈൽനദിയിൽ വെച്ചു. എവിടെയെത്തി? കൊട്ടാരത്തിലെത്തി. ഫറവോന്റെ പുത്രി ഫറവോന്റെ മകളുടെ മകനാക്കി വളർത്തി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കൂ എന്ന് പറഞ്ഞവന്റെ കൊച്ചുമോനായിട്ട് പുള്ളി വളരുക. മനസ്സിലായോ? ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞവൻ്റെ കൊച്ചുമോനായിട്ട് വളരുക. ഇങ്ങനത്തെ അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു ദൈവത്തിന് കഴിയുമെങ്കിൽ ആ ദൈവം എൻ്റെ ദൈവം എന്ന് പറയാൻ എന്തിനാ നമുക്ക് മടി? കരമുയർത്തി പറ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻമുഖം ജീവകാലമില്ല, സേവിച്ചിടും ഞാൻ എൻ സർവവുമാ അടിയനീതാ, അടിയനീതാ ദേവാ, അടിയനീതാ. നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതവും, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലം. Oh!
ഇന്ന് രാത്രി ഈ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ, കർത്താവേ എനിക്കെതിരായി നിയമങ്ങൾ വന്നാലും, എനിക്കെതിരായി ചക്രവർത്തി വന്നാലും, എനിക്കെതിരായി രാജാവ് വന്നാലും, എനിക്കെതിരായി തീച്ചുള വന്നാലും, സിംഹങ്ങൾ വന്നാലും, ഈ ലോകത്തുള്ള എന്തെനിക്കെതിരായി വന്നാലും അതിൻ്റെ മധ്യേ സുരക്ഷിതമായി സൂക്ഷിക്കുക. കഴിവുള്ള ഒരു ദൈവം, ജീവനുള്ള ദൈവം, ശദ്രക് മേശക് അബേദ്നെഗോവിൻ്റെ ദൈവം, ദാനിയേലിൻ്റെ ദൈവം, മോശയുടെ ദൈവം, എൻ്റെ ദൈവമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കുവാൻ, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് എന്നെ സമർപ്പിക്കുവാൻ, ഒരിക്കൽ കൂടെ ഒന്ന് സമർപ്പിക്കുവാൻ. കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്നെ കൈക്കൊള്ളണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? ഐ വാണ്ട് ടു സറണ്ടർ, ഐ വാണ്ട് ടു സറണ്ടർ മൈ ലൈഫ് to the feet of Jesus, who is my Savior and my God, great God, mighty God, wonderful God, King of Kings and Lord of Lords. ഈ യേശുവിനെ സമർപ്പിക്കുവാൻ മനസ്സുള്ളവർക്ക് കരം ഉയർത്തിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം. I surrender. ശത്രു നിനക്കെതിരായി നിയമങ്ങൾ ഇറക്കിയാലും, ശത്രു നിനക്കെതിരായി തീച്ചുള്ള ഏഴുമടങ്ങ് ചൂട് പിടിപ്പിച്ചാലും, ശത്രു നിനക്കെതിരായി സിംഹക്കഴി ഒരുക്കിയാലും, ശത്രു നിനക്കെതിരായി 50 മുഴം ഉയരമുള്ള കഴുമരം തീർത്താലും, ഒടുവിൽ നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ, നീ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള മോശയുടെ കരം, മോശയ്ക്ക് വേണ്ടി വ്യാപരിച്ച കരം, മോശയെ പുറത്തിട്ടപ്പോൾ എടുത്തു വളർത്തിയ കരം, ഉടവിലെ നിന്നെ പുറത്തിട്ട് പേടിക്കല്ലേ, നിന്നെ പുറത്തിട്ടാൽ പേടിക്കല്ലേ, നിന്നെ പുറത്തെറിഞ്ഞാൽ പേടിക്കല്ലേ, നിന്നെ ഉന്തിക്കളഞ്ഞാൽ പേടിക്കല്ലേ, നിന്നെ തള്ളിക്കളഞ്ഞാൽ പേടിക്കല്ലേ, നിന്നെ നായകർത്താവും അധികാരിയുമാക്കി പറ്റിയ മാറ്റുവാൻ കഴിവുള്ള മോശയുടെ ദൈവം ജീവിക്കുന്നു. ഈ ദൈവവരങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്ന പ്രാർത്ഥന ഒന്ന് ഉറക്കെ പറഞ്ഞിട്ട്, കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് രാത്രി ഈ വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു, എന്റെ കുറവുകളോടുകൂടെ ഇല്ലായ്മകളോടുകൂടെ സമർപ്പിക്കുന്നു,
എനിക്കെതിരെ, എന്റെ വളർച്ചക്കെതിരെ, എന്റെ നന്മയ്ക്കെതിരെ, എന്റെ യാത്രക്കെതിരെ, എന്റെ ബിസിനസ്സിനെതിരെ, എന്റെ വിദ്യാഭ്യാസത്തിനെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ ജോലിക്കെതിരെ, എനിക്കുള്ള നന്മകൾക്കെതിരെ ഉപായം പ്രയോഗിക്കുന്ന നിയമവശങ്ങൾ ഇറക്കുന്ന ഫറവോന്റെ ശക്തികളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുവിന്റെ പാദപീഠത്തിലേക്ക് അടിയനെ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് എല്ലാവർക്കും ഇരിക്കാൻ പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. ക്രിസ്തു യേശുവിൽ കൂടെ ഞങ്ങൾ കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പലവിധ വിഷയങ്ങളുമായി ഭാരത്തോടെ കടന്നു വന്ന ഓരോ ജീവിതങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും അതിലും വലിയവനായ ജീവിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരു മോശയുടെ നേരെ ഉപായം പ്രയോഗിച്ച് അവനെ പുറത്തിട്ട സ്ഥാനത്ത് അവനെ കൊട്ടാരത്തിനകത്ത് വളർത്തിയ ദൈവകൃപ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ തൊടുവാൻ സാധിക്കാതെ വണ്ണം കൺമണി പോലെ സൂക്ഷിക്കുന്ന ഒരു ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം വിളിച്ചവനെ, ദൈവം കണ്ടവനെ, ദൈവം നിയോഗമുള്ളവനെ തൊടാൻ പറ്റത്തില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന ഉറപ്പിനായി സ്തോത്രം ചെയ്യുന്നു. മോശ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കത്തക്ക വണ്ണം രാജകീയ നിയമങ്ങൾ എതിരായിട്ടും ദൈവത്തിന്റെ വിധി പ്രകാരം തന്നെ കാര്യങ്ങൾ അനുകൂലമാക്കി തീർത്തതുപോലെ ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് വേണ്ടി അനുകൂലമായ തീർപ്പുകളെ പുറപ്പെടുവിച്ച് ഞങ്ങളെ സ്വതന്ത്രമായി മടക്കി അയക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ രക്തത്താൽ സ്തോത്രം, ഹല്ലേലൂയ. ജനത്തെ പുറപ്പെടുവിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ജനത്തിന് ഇന്ന് രാത്രി ഒരു പുറപ്പാടുണ്ടെന്ന് കൽപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. 430 വർഷത്തെ വിഷയത്തിന് പരിഹാരം കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി എത്ര പഴകിയ വിഷയമാണെങ്കിലും അതിന്റെ അകത്തു നിന്ന് ഇന്ന് രാത്രി ഒരു സ്വാതന്ത്ര്യം കൽപ്പിച്ചതോർത്ത് സ്തോത്രം, ഒരു സമാധാനം കൽപ്പിച്ചതോർത്ത് സ്തോത്രം, ഒരു അനുഗ്രഹം കൽപ്പിച്ചതോർത്ത് സ്തോത്രം, നിന്റെ ജനത്തെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവന്നതോർത്ത് സ്തോത്രം. ശിശുഭവനങ്ങളെ പ്രത്യേകം ബലപ്പെടുത്തിയല്ലോ, സകലവിധ വിടുതലോടെ ഇന്ന് രാത്രി ഞങ്ങളെ മടക്കി അയക്കുന്നല്ലോ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവിന് സഹവാസവും നമ്മളോട് നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.